പരിപാടി പാടി വോളിബോളിന്റെ അവസ്ഥ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒരു ഫോട്ടോ കാണുന്നത്. അതെന്തോ ഇങ്ങനെ ഒരു ഏതൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു കുറച്ചാളുണ്ട്. അവരായിരുന്നു ഭയങ്കര നമ്മളോടൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോ അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതില് ഇങ്ങനെ രണ്ട് കുറി തൊട്ടിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞിരിക്കുന്നത് അഭിനയ എന്നുള്ള ആർട്ടിസ്റ്റിനെ എനിക്കറിയാം, ഇത് അഭിനയാന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഫോട്ടോ കണ്ടപ്പോ ഭയങ്കര റിയൽ ഫോട്ടോ ആയിരുന്നു, റിയലിസ്റ്റിക് ഫോട്ടോ ആയിരുന്നു, മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ തമിഴ് സിനിമയ്ക്ക് മാനേജറുണ്ട്, അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തിട്ട് ഈ കുട്ടിയുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം, കുട്ടി ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കേണ്ടതല്ല, ഇതാണ് ഇങ്ങനത്തെ ഒരു രൂപമാണ് വേണ്ടത്. കാരണം ഇപ്പൊ ഷൂട്ട് തുടങ്ങാൻ ഫിക്സ് ചെയ്തു, നമ്മുടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഒന്ന് രണ്ടു പേര്. പക്ഷെ ഒരു തരത്തിലും ഇത് നിങ്ങള് സെറ്റാവുന്ന പരിപാടി അല്ല, ഫിൽട്ടർ പ്രോബ്ലം ആണ് മെയിൻ. ഫിൽട്ടർ ഈ ഫിൽട്ടർ സിനിമയിൽ കണ്ടുപിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വലിയ അഭിനയ. അപ്പൊ അങ്ങനെയാണ് എന്താ പറയാ, ഞാൻ അഭിനയയുടെ അടുത്ത് എത്തുന്നത്. പക്ഷെ അഭിനയക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അത് അറിഞ്ഞ സംഘടന ഞാൻ ഇവര് വർക്ക് ചെയ്തു, ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തു പറഞ്ഞാൽ ഞാൻ ഡയറക്ടേഴ്സിനെ വിളിച്ചു, ഒരു പ്രശ്നമില്ല, അവരെ എഴുതി കൊടുത്താൽ മതി, അവര് ചെയ്തു കൊടുക്കുന്നു. അപ്പൊ എനിക്ക് വേറെ ഓപ്ഷനുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചെന്നൈയിലൊക്കെ പോയിട്ട് കാണുക, നേരിട്ട് കണ്ടപ്പോ ഞാൻ കാണുന്ന ആദ്യത്തെ വിഷയം സാരി എടുത്ത് നടന്നു വരുന്നതാണ്. അപ്പൊ എന്റെ കൂടെ കുഞ്ചു ചേട്ടനമാരെ ഞങ്ങളെങ്ങനെ ഉണ്ടായിരുന്നു, ഇത് തന്നെ നമ്മുടെ ആളുണ്ടോ. അപ്പൊ സംസാരിച്ചപ്പോ ഞങ്ങള് ക്യാരക്ടറിനെ ഇദ്ദേഹത്തിന്റെ പോലെ തന്നെ പ്രസന്റ് ചെയ്താലോ എന്ന് ആലോചിച്ചു. സ്ക്രിപ്റ്റില് സംസാരിക്കുന്ന ഒരാളാണ്, അങ്ങനെ ആക്കിയാലോ എന്നുള്ളൊരു തീരുമാനം. പക്ഷെ അത് കഥയ്ക്ക് കഥയുടെ ഒരു പേസ് മാറ്റുന്നു ഉള്ളതുകൊണ്ട് അത് വേണ്ട, നമുക്ക് സംസാരിക്കുന്ന ആളായിട്ട് തന്നെ നോർമൽ ആളായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായി. അടിപൊളിയായിട്ടാണ് അവര് ചെയ്തത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രം, പക്ഷെ അവര് നമ്മുടെ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതെങ്കിലും നമ്മുടെ അടുത്തൊക്കെ വളരെ കൂളായിട്ട് കിടപെട്ടല്ലോ, ഞാൻ നിങ്ങളുടെ പോലത്തെ ആളാണ്. അവരവർ വർക്ക് ചെയ്യുന്നു, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സ്വഭാവമായിട്ട് ഏറ്റവും സട്ടിലായിട്ട് അഭിനയിക്കണം ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെയാണ് അവർ മാറുന്നത്. ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെയെന്ന് എന്തൊരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്നറിയാം. റിയാക്ഷൻസും എല്ലാം ഞങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് ഞങ്ങളുടെ സീൻസൊക്കെ അഭിനയിച്ചത്. നിങ്ങൾ ഈ ആളുകളുടെ സിനിമ കാണരുത്, ആദ്യം കാണുമ്പോൾ കാണാം, പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നു, അല്ലെങ്കിൽ ഇത്രയും ഇതാണ്. ഇവരുടെ കഥകൾ ഭയങ്കര രസമാണ്. അച്ഛൻ ഇവിടെ നമ്മുടെ ഇവിടെ അച്ഛൻ ആനന്ദ് എന്ന് പറഞ്ഞ അച്ഛൻ ചെറുപ്പത്തിലെ സ്കൂട്ടറിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, പക്ഷെ കുട്ടി ഭയങ്കര സുന്ദരിയാണ്. അങ്ങനെ ബൈക്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഐശ്വര്യയുടെ ഒരു ഫ്ലെക്സ് കാണുമ്പോൾ ബൈക്ക് സ്കൂട്ടർ നിർത്തിക്കും. ഇത് കാണിച്ചു അന്ന് അച്ഛനോട് ഈ കൊച്ചു പറഞ്ഞപ്പോ കുഞ്ഞുകുട്ടിയാണ് നമ്മളെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അവര് അച്ഛൻ അത് ഓക്കെ, വീണ്ടും സ്കൂളിൽ പോകുമ്പോൾ അച്ഛനെ കാണുന്ന കാണിക്കും ഈ സംഭവം. അപ്പൊ അത് അച്ഛൻ നോട്ട് ചെയ്തിട്ട് നമ്മുടെ മലയാളത്തിലുള്ള സ്ലീബ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, ഫിലിം ഡയറക്ടർ ചെയ്യുന്ന ചേട്ടൻ. ആ ചേട്ടൻ എന്നോട് പറഞ്ഞത് ഈ ചേട്ടൻ ഹൈദരാബാദ് ഒരു എന്തോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു വലിയ കോർപ്പറേറ്റ് ആഡ് പോലത്തെ സമയം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ മോഡൽസിന്റെ ഫോട്ടോ കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഈ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞപ്പം ഇതില് ഇവരുടെ ഫോട്ടോ മാറ്റിവെച്ചു, കാരണം മറ്റൊരു കൊടുത്തില്ല, ഏജൻസി കൊടുത്തില്ല. അപ്പൊ ഇപ്പുറത്തു നിന്ന് ഈ അച്ഛൻ ഇത് കാണുന്നുണ്ട്. ഈ ഡയറക്ടർ കാർ പാർക്കിങ്ങിൽ എത്തിക്കഴിഞ്ഞപ്പോ ഈ അച്ഛൻ ചെന്നു, സാർ ഇതിൽ എന്റെ മോളുടെ ഫോട്ടോ സാറ് കണ്ടില്ല, ഒന്ന് അഭിനയിപ്പിക്കുന്നത് ചോദിച്ചു. അപ്പൊ അച്ഛൻ നിന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ശരിക്കും മമ്മൂക്കനൊക്കെയാണ് ഓർമ്മല്ല ചോദിക്കുന്നത്, അത്ര ഇമോഷണൽ ആയിട്ട് ചോദിച്ചതെന്ന് പറയുന്നത്. എന്റെ മോള് ചെയ്യുമ്പോ ആഗ്രഹമുണ്ട് അവർ ചെയ്യും. ആ അച്ഛന്റെ ഒരു വിഷൻ ഈ കേട്ടുന്നുണ്ടായിരുന്നു. ഇതും പറഞ്ഞല്ലോ കുട്ടിക്ക് എന്ത് കഴിക്കുന്നുണ്ട്, ഡയറക്ടർക്ക് എന്ത് പറയണം അറിയില്ല, അയാൾ തിരിച്ചു ഇന്ത്യയിലോട്ട് ഇതെങ്കിലും പറയുന്ന കാര്യം നടക്കില്ലെന്നാണ് അയാൾക്ക് പറയേണ്ടത്. പക്ഷെ ആ മനുഷ്യന്റെ ഒരു സ്നേഹം കാണുമ്പോ അയാൾ ആ ഫോട്ടോ വാങ്ങിച്ചു. എന്റെ എറണാകുളത്ത് സമുദ്രക്കനെയും ശശികുമാർ സാറൊക്കെ വരുന്ന സമയത്ത് ഈ ഡയറക്ടർ
ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുക്കുകയും നാടോടികൾ എന്നുള്ള സിനിമയിൽ ഇദ്ദേഹം വരികയും ചെയ്തു. അത് എനിക്കത് കേട്ടിപ്പോ ഭയങ്കര അത് ഇവര് പറഞ്ഞത് കണ്ടല്ലോ അദ്ദേഹം പറഞ്ഞതാണ്. ആ അച്ഛൻ നടന്ന ഒരു നടത്തമാണ് ഓർക്ക് വേണ്ടി വലിയ കാര്യം നല്ല പണിയായിരുന്നു അല്ലെ.